വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഈ ട്രിക്ക് നമ്മൾ ഫോണിൽ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൊബൈൽ ഫോണിൽ നെറ്റ് ഓണാക്കിയാലും ഫോണിൻ്റെ അകത്ത് നെറ്റ് വരത്തില്ല, അത് ബ്ലോക്കായിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മളുടെ സുഹൃത്തുക്കൾക്കോ കുട്ടികൾക്കൊക്കെ ഫോൺ കൊടുക്കുമ്പോൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ ചെയ്ത് കഴിച്ചാൽ, അല്ലെങ്കിൽ ഈ രീതിയിൽ ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നെറ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ അവർ നമ്മുടെ പേഴ്സണൽ ഡേറ്റാസോ വാട്സപ്പോ ഫേസ്ബുക്കോ നെറ്റിൽ സെർച്ചൊക്കെ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാകുന്നതായിരിക്കും. ഒന്ന് കോൾ ചെയ്യാനോ എന്ത് ആവശ്യങ്ങൾക്ക് സുഹൃത്തുക്കളോ വല്ല മേടിക്കുന്ന സമയത്ത് ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് അവർ കൂടുതൽ ഓപ്പൺ ചെയ്യാനുള്ള സാധ്യത കുറവായിരിക്കും. അപ്പോൾ അതിനുവേണ്ടി ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇവിടെ സിം ആൻഡ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്താൽ ഇവിടെ സിമ്മിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ കഴിയും, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ആക്സസ് പോയിൻറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ കഴിയും, കണ്ടോ? ആക്സസ് പോയിൻ്റ് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഉണ്ടോ, ജിയോ സിമ്മാണ്, ജിയോ 4G എന്നുള്ള ആക്സസ് പോയിൻ്റ് കാണാം. അതിൻ്റെ റൈറ്റ് സൈഡിൽ ഒരു റൗണ്ട് കാണാം. ചില ഫോണിൽ 3 ഡോട്ട് ആയിരിക്കും, ആ ഡോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലും ഈ ഓപ്ഷൻ വരുന്നതായിരിക്കും. നമുക്കിവിടെ ഒരു റൗണ്ട് പോലെയാണ് കാണാൻ കഴിയുന്നത്. അതിലൊന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴെ ഡിലീറ്റ് APN എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും, ഡിലീറ്റ് APN. നമ്മളവിടെ നിന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുക, വേണ്ട, ഓട്ടോമാറ്റിക്കായിട്ട് ഇതങ്ങ് ഡിലീറ്റ് ആയി പോകുന്നതായിരിക്കും. ഇനി നമ്മൾ ബാക്ക് സ്പേസ് അടിക്കുക. നേരെ ബാക്ക് സ്പേസ് അടിച്ചിട്ട് നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കുക. നമ്മുടെ ഫോണിൽ ഇപ്പം നിലവിൽ കണ്ടോ ഇൻ്റർനെറ്റ് കണക്ഷൻ ഓണാണ്, പക്ഷേ ഇൻ്റർനെറ്റ് ഫോണിലുണ്ടോ നമുക്ക് ചെക്ക് ചെയ്യാം, കണ്ടോ? ഇവിടെ നമ്മൾ യൂട്യൂബ് ഓൺ ചെയ്ത സമയത്ത് ഇവിടെ ഉണ്ടോ, ഇൻ്റർനെറ്റ് ഇല്ല. ഓൾറെഡി ഡേറ്റ കണക്ഷൻ ഓണാണ്, പക്ഷേ നെറ്റ് ഫോണിൽ വരുന്നില്ല, കണ്ടോ? അപ്പോൾ ഈ രീതിയിൽ ഒരു ട്രിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫോണിൽ നെറ്റ് ഓണാക്കിയാലും അല്ലെങ്കിൽ ഡേറ്റ കണക്ഷൻ ഓണാക്കിയാലും ഇൻ്റർനെറ്റ് ലഭ്യത ഉണ്ടാവില്ല. ഇനി നമ്മൾ ഇത് തിരിച്ച് വീണ്ടും റീസെറ്റ് ചെയ്യാൻ വേണ്ടി പഴയതുപോലെ തന്നെ നമ്മൾ ഫോൺ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. ഇതിനിപ്പോൾ ഇതിൻ്റെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം തിരിച്ച് നമ്മുടെ ഫോൺ കിട്ടുമ്പോൾ നെറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ വീണ്ടും ഫോണിൻ്റെ സെറ്റിങ്സ് പഴയതുപോലെ ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്യുക, കണ്ടോ? ഇവിടെ നിന്ന് ഞാൻ ബാക്ക് അടിച്ചിട്ട് ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യാണ്. ബാക്ക് സ്പേസ് അടിച്ച് നമ്മൾ വീണ്ടും ഫ്രണ്ടിലെത്തിയിട്ട് ഫോണിൻ്റെ സെറ്റിങ്സ് ഇതേപോലെ ഒന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നേരത്തെ പോലെ സിം ആൻഡ് നെറ്റ്വർക്ക് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് ഏറ്റവും മുകളിലായിട്ട് ഇവിടെ സിമ്മ് കാണാൻ കഴിയും. അത് നമ്മളൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് ആക്സസ് പോയിൻ്റ് എന്ന് കാണാൻ കഴിയും, അതൊന്ന് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ താഴെയായിട്ട് റീസെറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്, കണ്ടോ? ഇതാണ് റീസെറ്റ്. ഇതൊന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ റീസെറ്റ് ആക്സസ് പോയിൻ്റ് നെയിംസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഇവിടെ വരുന്നത് കാണാം, കണ്ടോ? ഈ റീസെറ്റ് ആക്സസ് പോയിൻ്റ് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ ഡിലീറ്റ് ആയ ആക്സസ് പോയിൻ്റ് വീണ്ടും റീസെറ്റായിട്ട് വരുന്നതായിരിക്കും, കണ്ടോ? ഇവിടെ ജിയോ 4G റീസെറ്റായിട്ട് വന്നു. ഇനി നമ്മൾ ബാക്ക് അടിച്ചിട്ട് നേരത്തെ പോലെ യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് നെറ്റ് കിട്ടുന്നതായിട്ട് കാണാൻ കഴിയും, കണ്ടോ? ഇവിടെ ഞാൻ ബാക്ക് അടിച്ചിട്ട് ഇനി യൂട്യൂബ് എടുക്കുകയാണ്. യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ കണ്ടോ, നേരത്തെ പോലെ വീണ്ടും നെറ്റ് കിട്ടിത്തുടങ്ങി. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കുക. നിങ്ങളിത് ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത് നിങ്ങൾ നെറ്റ് ഉപയോഗിക്കുന്ന നേരത്ത് ഇതൊന്ന് റീസെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഫോൺ കുട്ടികൾക്കോ സുഹൃത്തുക്കൾക്കോ കൊടുക്കുമ്പോൾ ഈ ഒരു സെറ്റിങ്സ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നെറ്റ് ഓണാക്കിയാലും നിങ്ങളുടെ വാട്സപ്പോ ഫേസ്ബുക്കോ യൂട്യൂബോ അങ്ങനെ ഒരു കാര്യങ്ങളും അവർക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് നോക്കാൻ പറ്റില്ല. അത് ഓഫ്ലൈൻ മോഡായിരിക്കും ഓപ്പൺ ചെയ്യുമ്പോൾ. വളരെ പ്രധാനപ്പെട്ട ഒരു ട്രിക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ചാനൽ ആദ്യമേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.